ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈറ്റ്ഗൈസ്റ്റ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൊഡ്യൂൾ വണ്ണിലെ ഷുഡ് ദി അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന ആദ്യ ചാപ്റ്ററാണ്. ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, പുസ്തകമോ ഗൈഡോ ഇല്ലാത്ത ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ടെക്സ്റ്റിലെ വരികൾ അതേപടി സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ വിശദീകരിക്കുന്നത്. അവസാനം എന്താണ് പാഠത്തിൽ പറയുന്നത് എന്ന് വളരെ ചുരുക്കി പറഞ്ഞിട്ടുമുണ്ട്. ഇതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിലുള്ള എസ്എ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്കായി കൊടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്താൽ എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് റൈറ്ററിനെ പറ്റിയും ഇതെഴുതാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇത് എഴുതിയിരിക്കുന്നത് പേളസ് ബക്ക് ആണ്. അമേരിക്കൻ നോവലിസ്റ്റായ പേളസ് ബക്ക് ജനിച്ചത് 1892 June 26 വെസ്റ്റ് വിർജീനിയയിലെ ഹിൽസ്ബോറോയിലാണ്. വെറും 6 months മാത്രം പ്രായമുള്ളപ്പോൾ മിഷണറി പ്രവർത്തകരായ അച്ഛനും അമ്മയും പേളിനെ ചൈനയിലേക്ക് കൊണ്ടുവന്നു. 1917 വിവാഹിതയായി. 1920s അവസാനമാണ് പേൾ എഴുത്തിലേക്ക് തിരിയുന്നത്. തൻ്റെ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പേളിനെ സഹായിച്ചത് റൈറ്റിംഗാണ്. 1930 പേളസ് ബക്ക് തൻ്റെ ആദ്യ നോവലായ ഈസ്റ്റ് വിൻഡ് വെസ്റ്റ് വിൻഡ് പബ്ലിഷ് ചെയ്തത്. 1932 പുലിറ്റ്സർ പ്രൈസ് നേടിക്കഴിഞ്ഞ് അവർ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് 1973 March മരിക്കുന്നതുവരെ അവിടെ തന്നെയാണ് ജീവിച്ചത്. 1938 നോബൽ പ്രൈസ് നേടുന്ന ആദ്യ അമേരിക്കൻ വനിതയായി പേളസ് ബക്ക് മാറിയത്. അവരുടെ പ്രശസ്തമായ പുസ്തകങ്ങളിൽ ചിലതാണ് ചൈന സ്കൈ, ദ ഡ്രാഗൺ സീഡ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ദ വാട്ടർ ബഫല്ലോ ചിൽഡ്രൻ, ദ ക്രിസ്മസ് ഗോസ്റ്റ് മുതലായവ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരിയാണ് പേളസ് ബക്ക്. കലുഷിതമായ, അതായത് സംഘർഷങ്ങൾ നിറഞ്ഞ 20th century ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സമാധാനവാദിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളായിരുന്ന അഹിംസയെയും സത്യാഗ്രഹത്തെയും യുദ്ധത്തിനും അക്രമത്തിനും പകരം വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളായാണ് ലോകം കണ്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞത്, ഇതുപോലെ ഒരു മനുഷ്യൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്നാണ്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം മരിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഷമത്തോടെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം പോയിരിക്കുന്നു, എല്ലായിടവും ഇരുട്ടായിരിക്കുന്നു. ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള എഴുത്തുകാരും നേതാക്കന്മാരുമൊക്കെ ശക്തമായി പ്രതികരിച്ചു. നമ്മൾ ഇവിടെ പറഞ്ഞ പേളസ് ബക്കിനും മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധിജി പറഞ്ഞത് എപ്പോഴും ശരിയായിരുന്നു. പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ മനസാക്ഷിയുടെ സ്വരമായിരുന്നു അദ്ദേഹം എന്നായിരുന്നു അവരുടെ അഭിപ്രായം. പേളസ് ബക്ക് ഒരിക്കലും ഗാന്ധിജിയെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോഴൊക്കെ അദ്ദേഹം ജയിലിലായിരുന്നു. എങ്ങനെയാണ് ഗാന്ധിജി ലോകത്തിൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും സ്പർശിച്ചതെന്ന് പേളസ് ബക്ക് എഴുതിയ ചരമക്കുറിപ്പ് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ചരമക്കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഷുഡ് ദി അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ്, അതായത് ഗാന്ധിജിയുടെ ഘാതകനെ കൊല്ലണോ എന്നാണ്. ഗാന്ധിജിയെ കൊന്ന ആളിനെ കൊല്ലണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഗാന്ധി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇന്ത്യയുടെ ജലത്തിലും മണ്ണിലുമായി ചിതറിക്കിടക്കുന്നു. ഗാന്ധിജി ഇന്നില്ല എന്ന് കാണിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കീഴടക്കാനാകാത്ത സ്വഭാവം, ഭയമില്ലാത്ത മനസ്സ്, നീണ്ട വർഷങ്ങൾ, വലിയ ലക്ഷ്യം, എല്ലാം വളരെ പെട്ടെന്ന് അവസാനിച്ചു. ഒരു തോക്കിൻ്റെ വെടി, പിന്നെ നിശബ്ദത മാത്രമാണ് ബാക്കി. നിശബ്ദതയും ഒരു പിടി ചാരവും. അറിവില്ലാത്തവർ, വിഡ്ഢികൾ, ആറ്റം ബോംബ് കണ്ടെത്തിയവർ, ജനറൽമാർ, ക്യാപ്റ്റന്മാർ, സാർജൻസ്, സാധാരണ പട്ടാളക്കാർ, ഇവരൊക്കെ അക്രമത്തെ ഇഷ്ടപ്പെടുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അവർ ഭയപ്പെടുന്നവരെയൊക്കെ, അവർ വെറുക്കുന്നവരെയൊക്കെ, അവരെ എതിർക്കുന്നവരെയൊക്കെ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാം. തോക്കിൻ്റെ കാഞ്ചിയുടെ മേൽ വിരൽ ചലിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബട്ടൻ്റെ മേൽ വിരൽ ചലിക്കുന്നു. ഒരു വെളിച്ചം, ഒരു പൊട്ടിത്തെറി, പിന്നെ അവശേഷിക്കുക നിശബ്ദതയും ചാരവുമാണ്. 1000 പേരെ കൊല്ലുന്നത്ര എളുപ്പത്തിൽ ഇന്ന് 1,000,000 പേരെ കൊല്ലാം.
ഒരാളെ കൊല്ലുന്നത്ര എളുപ്പത്തിൽ ആയിരം പേരെ കൊല്ലാം. ഗാന്ധി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വരവും ഒറ്റയായിരുന്നു. എപ്പോഴും അത് സൗമ്യമായിരുന്നു. എപ്പോഴും യുക്തി നിറഞ്ഞതായിരുന്നു. നമ്മുടെ കലുഷിതമായ ജീവിതത്തിൽ, അതായത് പ്രശ്നങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ജീവിതത്തിൽ, അത് മനസാക്ഷിയുടെ സ്വരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയായിരുന്നെന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തെ കൊന്നയാളിനും അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് അറിയാമായിരുന്നു. അക്രമം നടത്തുന്നവർ തെറ്റുകൾ ആവർത്തിക്കുന്ന അത്രയും കാലം ഗാന്ധി ശരിയായിരുന്നെന്ന് അവർ തെളിയിക്കുന്നു. നോൺ വയലൻസ് അഥവാ അക്രമരാഹിത്യമാണ് മനുഷ്യർക്കുണ്ടാകേണ്ട ഒരേയൊരു കോമൺ സെൻസ്, അതായത് സാമാന്യ ബുദ്ധി. കാരണം നമ്മൾ വളരെ എളുപ്പത്തിൽ മരിക്കുന്നു. നമ്മുടെ ശരീരം മൃദുലമാണ്, അതൊട്ടും സുരക്ഷിതമല്ല. തലച്ചോറും ഹൃദയവും ആത്മാവും എല്ലാം അപകടകരമായ രീതിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. സമാധാനമുണ്ടാകുന്നതുവരെയും തർക്കങ്ങൾ ഒത്തുതീർപ്പാകുന്നതുവരെയും സ്വാർത്ഥരായ ആളുകളുടെ വഴക്ക് അവസാനിക്കുന്നതുവരെയും നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അതിനു മുമ്പേ തന്നെ തീരുമാനം വരുന്നു, ജീവിതം അവസാനിക്കുന്നു. എന്ത് വില കൊടുത്താലും വേണ്ടില്ല നമ്മൾ അക്രമം നടത്തരുത് എന്ന് ഗാന്ധി പറഞ്ഞു. അക്രമം നടത്താതെ അവസാനം വരെ ചെറുത്ത് നിൽക്കുക. അക്രമത്തെ അധികാരവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു ലോകത്തിന് ഈ സിമ്പിളായ വാക്കുകൾ സത്യമായി തോന്നില്ല. എങ്കിലും സത്യം എപ്പോഴും സിമ്പിളാണ്, അതായത് ലളിതമാണ്. ആ സിമ്പിൾ സത്യത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ആളുകൾ കൺഫ്യൂഷനും കുരുക്കുമൊക്കെ, അതായത് സങ്കീർണത സൃഷ്ടിക്കുന്നത്. എന്നാൽ സത്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതപ്പോഴും സിമ്പിളാണ്. ആറ്റത്തേക്കാൾ മൗലികമാണത്, പ്രധാനമാണത്. ഗാന്ധിയെ കൊന്നത് കാരണം കനത്ത സുരക്ഷയിൽ ജയിലിലിരിക്കുന്ന ആ ഹിന്ദു ചെറുപ്പക്കാരനെ ഒന്ന് പരിഗണിക്കൂ. അതായത് അയാളെ ഒന്ന് നോക്കൂ. അയാൾ ഇനി മരിക്കണോ അതോ ജീവിക്കണോ? നമ്മൾ ഗാന്ധി പറഞ്ഞത് അതേ അർത്ഥത്തിലെടുത്താൽ, അതേ അർത്ഥത്തിലെടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹവും ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളും അക്രമത്തിലൂടെ മരിക്കാൻ പാടില്ല, ഒരു കുറ്റത്തിനുള്ള ശിക്ഷ എന്ന നിലയ്ക്ക് പോലും. അഥവാ പരിഹാസ്യമായ രീതിയിൽ ആ ചെറുപ്പക്കാരനെ വെറുതെ വിട്ടെന്നിരിക്കട്ടെ. ഗാന്ധി മിക്കപ്പോഴും ജയിലിലായിരുന്നു. ഒരുപക്ഷെ തൻ്റെ കൊലയാളി തടവിൽ കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചേക്കില്ല. അഥവാ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ അയാൾ ഫ്രീ ആയെന്നിരിക്കട്ടെ. അയാളുടെ ജീവിതം എന്തായിരിക്കും? അയാൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ സ്വന്തം ആളുകളുടെ ഇടയിൽ പോയാൽ പോലും ആരും സ്വീകരിക്കില്ല. അയാളെ എല്ലാവരും നിരീക്ഷിക്കുകയും ഭയക്കുകയും ചെയ്യുന്നതിനാൽ എങ്ങും ഒളിക്കാൻ പോലും കഴിഞ്ഞേക്കില്ല. അയാളുടെ കൈകളിൽ ഒന്ന് തൊടാൻ ആരും ആഗ്രഹിക്കില്ല. ഗാന്ധിയെ കൊന്ന കൈകളാണവ. സ്ത്രീകൾ അയാളെ ഭയക്കും. അയാളെ അവജ്ഞയോടെ നോക്കാനായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. എവിടെയാണ് അയാൾ വീട് കണ്ടെത്തുക, സുഹൃത്തുക്കളെ കണ്ടെത്തുക? ഈ ഭൂമിയിൽ അയാൾക്ക് സ്ഥാനമുണ്ടാകില്ല. അയാൾ ഭ്രഷ്ടനാകും, പുറത്താക്കപ്പെട്ടവനാകും. ഗാന്ധിയുടെ ആത്മാവ് അയാളെ വേട്ടയാടും. മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അയാൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷയും നൽകിയ ഗാന്ധിയുടെ ആത്മാവ് ഒന്നുകിൽ അയാളുടെ നാശത്തിന് കാരണമാകും, അല്ലെങ്കിൽ അയാളെ പുതിയൊരു മനുഷ്യനാക്കും. കാരണം ഇയാൾക്ക് ഒരു മനസാക്ഷിയുണ്ട്, അല്ലെങ്കിൽ അയാൾ ഗാന്ധിയെ കൊല്ലില്ലായിരുന്നു. മനുഷ്യ മനസാക്ഷിയിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിയുടെ ആത്മാവിൻ്റെ നന്മ ഒന്നുകിൽ ആളുകളെ നിരാശ കൂടി സ്വയം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അവരെ പുതിയ മനുഷ്യരാക്കി മാറ്റും. ഈ ലോകം നന്മ ആഗ്രഹിക്കുന്നു, ആളുകൾ ധർമ്മം തിരയുന്നു. നന്മ നിറഞ്ഞ മനസ്സിൻ്റെ അത്ര ശക്തമായ ഒരു ബോംബുമില്ല, ഒരു ആയുധവുമില്ല. ഇന്ത്യ ജീവിക്കും, നമ്മുടെ ഈ ലോകത്തിൽ മഹത്തരമായി തീരുകയും ചെയ്യും. ഇന്ത്യയിലെ ജനങ്ങൾ ഈ അമൂല്യമായ ശക്തി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം. ഏത് ശക്തിയാണ്? ഗാന്ധിജിയുടെ ജീവിതം അവർക്ക് കാണിച്ചു കൊടുത്ത നോൺ വയലൻസ് എന്ന ശക്തി. ആ വ്യക്തിപരമായ ഉദാഹരണത്തിലാണ് ഗാന്ധിയുടെ രഹസ്യമുണ്ടായിരുന്നത്. അദ്ദേഹം മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ ചെയ്ത് കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് കണ്ടപ്പോൾ അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ഗാന്ധി തൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞു. ഇനി നോൺ വയലൻസിൽ അദ്ദേഹത്തിന് ലോകത്തുണ്ടായിരുന്ന ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയുടെ മഹത്വത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ ഇതേയുള്ളൂ ഒരു മാർഗം. അതായത് നോൺ വയലൻസിലൂടെ ഇന്ത്യയുടെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അക്രമം കൊണ്ട് ലോകം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വെറുപ്പും വഴക്കും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മളിൽ വിഷം കലർത്തിയിരിക്കുന്നു. സൈനിക ശക്തി ഉപയോഗിക്കുന്നവരിൽ നിന്നും യുദ്ധക്കൊതിയന്മാരിൽ നിന്നും ആളുകളുടെ ഹൃദയം അകലുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവരെയാണ്. ഒരു യുദ്ധവും സമാധാനം കൊണ്ടുവരുന്നില്ല. കാരണം അക്രമം കൂടുതൽ അക്രമത്തിന് കാരണമാകുന്നു. ഏ ഇന്ത്യയെ,
നിന്റെ ഗാന്ധിയെ നീ അർഹിക്കുന്ന തരത്തിൽ ധൈര്യം കാണിക്കൂ. അതായത് നോൺ വയലൻസിൽ ഉറച്ചു നിൽക്കൂ. അക്രമം കാണിച്ച് ഗാന്ധിജി പറഞ്ഞതിനെതിരായി പ്രവർത്തിക്കരുത്. ഇതാണ് പേളസ്ബർഗ് ഗാന്ധിജിയുടെ മരണശേഷം എഴുതിയത്. ഇനി നമുക്ക് ഈ കുറിപ്പിലൂടെ എന്താണ് എഴുത്തുകാരി അർത്ഥമാക്കിയത് എന്ന് നോക്കാം. ഗാന്ധിജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കൊല നടത്തിയ ആളിനെതിരെ ജനങ്ങൾ വയലൻസ് പ്രയോഗിക്കുമെന്ന് എഴുത്തുകാരി ഭയപ്പെടുന്നു. അങ്ങനെയുണ്ടായാൽ അത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധവും ആദർശവുമായ നോൺ വയലൻസിന് എതിരാണ്. ഗാന്ധിജിയുടെ കൊലയാളി ഒന്നുകിൽ സ്വയം നശിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയായി മാറുകയോ ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജി പഠിപ്പിച്ച നോൺ വയലൻസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകണമെന്ന് എഴുത്തുകാരി ആഗ്രഹിക്കുന്നു. ഇത്രയുമാണ് പേളസ്ബർഗ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മലയാളം മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്ന്, പേളസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ ഡാഷ് ആണ് മനുഷ്യരുടെ ഒരേ ഒരു കോമൺ സെൻസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ, നോൺ വയലൻസ്. രണ്ട്, ആളുകൾ കൺഫ്യൂഷനും കുരുക്കും ഉണ്ടാക്കുന്നത് അവർ ഡാഷിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആൻസർ, സിമ്പിൾ ട്രൂത്ത്. അടുത്തത്, ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിൽ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഒന്ന്, ബോംബുകളെക്കാളും ആയുധങ്ങളെക്കാളും കൂടുതൽ ശക്തമായതെന്താണ്? ആൻസർ, നോൺ വയലൻസ് പോലെയുള്ള ഒരു നല്ല മനസ്സിൻ്റെ ശക്തിയാണ് ബോംബുകളെക്കാളും ആയുധങ്ങളെക്കാളും കൂടുതൽ ശക്തമായത്. രണ്ട്, എന്തുകൊണ്ടാണ് ആളുകൾ ഗാന്ധിയിൽ വിശ്വസിച്ചത്? ആൻസർ, അദ്ദേഹം പറഞ്ഞത് പ്രവർത്തിച്ചു കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ആളുകൾ കണ്ടു. മൂന്ന്, ലോകം എന്തിനു വേണ്ടിയാണ് കൊതിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ആൻസർ, ലോകം നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നാല്, അക്രമത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ധാരാളം പേർ ആരൊക്കെയാണ്? ആൻസർ, അറിവില്ലാത്തവർ, വിഡ്ഢികൾ, ആറ്റം ബോംബ് കണ്ടെത്തിയവർ, ജനറൽമാർ, ക്യാപ്റ്റന്മാർ, സാർജന്മാർ, സാധാരണ പട്ടാളക്കാർ എന്നിവരാണ് അക്രമത്തെ സ്നേഹിക്കുന്നവർ. അഞ്ച്, അക്രമത്തെ സ്നേഹിക്കുന്നവരെ എതിർക്കുന്നവരുടെ വിധി എന്താണ്? ആൻസർ, യുദ്ധക്കൊതിയന്മാരായ ആളുകൾ തോക്കിൻ്റെ കാഞ്ചി വലിച്ചുകൊണ്ട് ഒരു മിന്നൽ വെളിച്ചം കൊണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറി കൊണ്ട് അവരെ അവസാനിപ്പിക്കുന്നു. അടുത്തത്, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പാരഗ്രാഫിൽ ഉത്തരമെഴുതുക. ഒന്ന്, എന്തുകൊണ്ടാണ് ആറ്റം ബോംബ് കണ്ടെത്തിയവർ അക്രമത്തെ ഇഷ്ടപ്പെടുന്നത്? ആറ്റം ബോംബ് വലിയ നാശമാണ് കൊണ്ടുവരുന്നത്. താൻ ഭയപ്പെടുന്നതിനോടെല്ലാം, താൻ വെറുക്കുന്നതിനോടെല്ലാം, തന്നെ എതിർക്കുന്നവരോടെല്ലാമുള്ള വിഡ്ഢിയായ അറിവില്ലാത്ത മനുഷ്യൻ്റെ പ്രതികരണമാണത്. എല്ലാത്തിനും യുദ്ധം കൊണ്ട് മറുപടി കൊടുക്കുമ്പോൾ ലോകം കൂടുതൽ മികച്ച ഒരു സ്ഥലമാകുമെന്ന് അങ്ങനെയുള്ളവർ കരുതുന്നു. ആറ്റം ബോംബ് കണ്ടെത്തിയവർ നിഷ്കളങ്കരായ ജനങ്ങളുടെ മേലും ശക്തിയില്ലാത്ത രാഷ്ട്രങ്ങളുടെ മേലും അത് പ്രയോഗിക്കുന്നു. അക്രമത്തിൻ്റെ മാർഗത്തിൽ പ്രതിഷേധിക്കുന്നതിനെ മഹാത്മാഗാന്ധി എതിർത്തിരുന്നു. ലോകരാഷ്ട്രങ്ങളോടെല്ലാം അദ്ദേഹം നിർദ്ദേശിച്ചത് നോൺ വയലൻസ് ആണ്. വയലൻസിനെ ഏറ്റവും ഗുരുതരമായ പാപമായാണ് അദ്ദേഹം കണ്ടത്. കാരണം വയലൻസ് കൂടുതൽ വയലൻസ് കൊണ്ടുവരുന്നു. കണ്ണിന് പകരം കണ്ണ് എന്നാണെങ്കിൽ അത് മുഴുവൻ ലോകത്തെയും കാഴ്ചയില്ലാത്തതാക്കും. രണ്ട്, ഗാന്ധി ശരിയാണെന്ന് തെളിയിക്കുന്നത് എന്താണ്? ഗാന്ധി സത്യമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റേത് ശരിയുടെ മാർഗമാണെന്ന്. ഈ ലോകത്തിനതറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊലയാളിക്ക് പോലും അറിയാമായിരുന്നു അദ്ദേഹം ശരിയാണെന്ന്. സത്യത്തെ പിന്തുടരാൻ എളുപ്പമാണ്. അക്രമത്തെ പിന്തുടരുന്നവർ സത്യത്തെ വികൃതമാക്കുന്നു. ലളിതമായ സത്യത്തെ ഭയപ്പെടുന്നു. ലോകത്തിന് വേണ്ടത് സമാധാനവും സമാധാനമുണ്ടാക്കുന്നവരെയുമാണ്, അല്ലാതെ അക്രമവും വെറുപ്പും വഴക്കുമല്ല. ഗാന്ധി ഉറച്ചു നിന്ന പരമമായ സത്യം നോൺ വയലൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും സാധാരണ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കി. പല ഇന്ത്യക്കാരുടെയും സ്വരമായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൻ്റെ അനുയായികളെ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. അതിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹം തീർച്ചയായും വലിയ അറിവുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. മൂന്ന്, ഗാന്ധിയുടെ കൊലയാളിയെ വെറുതെ വിട്ടാൽ എന്ത് സംഭവിക്കും? പേളസ്ബർഗ് ഗാന്ധിയുടെ കൊലയാളിക്ക് ഒരു നോൺ വയലൻ്റായ ശിക്ഷാരീതിയുമായി മുന്നോട്ട് വരുന്നു. കനത്ത സുരക്ഷയുള്ള ജയിലിൽ നിന്ന് അയാളെ മോചിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. അയാളെ എങ്ങും സ്വീകരിക്കില്ല. ലോകത്തെങ്ങും തന്നെ അയാൾക്ക് ഒളിക്കാനാകില്ല. അയാൾ ചെയ്തതിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകില്ല.
വാസ്തവത്തിൽ സ്വന്തം മനസാക്ഷിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. സ്ത്രീകളും കുട്ടികളും അയാളുടെ അടുത്തു പോകാൻ ഭയക്കും. ആരും അയാളുടെ കൈകളിൽ തൊടില്ല, കാരണം ഗാന്ധിയെ കൊന്ന കൈകളാണവ. എല്ലായിടവും അയാൾ ഭ്രഷ്ടനായിരിക്കും. സ്വന്തം സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഗാന്ധിയുടെ ആത്മാവ് അയാളെ വേട്ടയാടും. ഇവയെല്ലാം അയാൾക്ക് വലിയ മാനസിക പീഡനമായിരിക്കും. അതയാളെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അയാൾക്ക് ഒരു മനസാക്ഷിയുണ്ടെങ്കിൽ അതയാളെ പുതിയൊരു മനുഷ്യനാക്കും. മാത്രമല്ല, ഗാന്ധിക്കും ക്ഷമിക്കാൻ ഇഷ്ടമായിരുന്നു. 4. എങ്ങനെയാണ് ഇന്ത്യക്ക് അവളുടെ മഹത്വത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ സാധിക്കുക? പേളസ്ബർഗ് ഗാന്ധിജിയുടെ നോൺ വയലൻസ് എന്ന ആദർശത്തെ പ്രശംസിക്കുന്നു. ആ മഹാനായ ഇന്ത്യൻ ലീഡർ ഇന്ത്യൻ ജനങ്ങളെ നോൺ വയലൻസ് പഠിപ്പിച്ചു. കാരണം അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരേയൊരു സാമാന്യ ബുദ്ധി. മനുഷ്യ ശരീരം മൃദുലവും സുരക്ഷിതമല്ലാത്തതുമാണ്. വയലൻസ് ഉപയോഗിച്ചാൽ അതിനെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കും. വാസ്തവത്തിൽ ലോകം അക്രമം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത് സമാധാനമുണ്ടാക്കുന്നവരെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ മഹത്വം കിടക്കുന്നത്. ഇന്ത്യ ലോകത്തിന് നോൺ വയലൻസിൻ്റെ ശക്തി കാണിച്ചു കൊടുത്തു. നോൺ വയലൻസിന് മാത്രമേ സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂ. കാരണം വയലൻസ് കൂടുതൽ വയലൻസ് കൊണ്ടുവരുന്നു. ഗാന്ധിയെ കൊന്ന ആളിനെതിരെയോ മറ്റാർക്കെങ്കിലുമെതിരെയോ ഇന്ത്യയിലെ ജനങ്ങൾ വയലൻസ് ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് അതിൻ്റെ മഹത്വം നഷ്ടമാകും. നോൺ വയലൻസിന് മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യക്ക് അവളുടെ മഹത്വത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ സാധിക്കൂ. ഇനി അടുത്ത ചോദ്യം. ഏകദേശം 300 വാക്കുകളിൽ ഉത്തരമെഴുതുക. പേളസ്ബർഗ് തൻ്റെ എസ്സേയിൽ ഗാന്ധിജിയെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. ആൻസർ: ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഷമത്തോടെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം പോയിരിക്കുന്നു, എല്ലായിടവും ഇരുട്ട് വീണിരിക്കുന്നു എന്നാണ്. പേളസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ ഗാന്ധി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്വരം ഒറ്റയായിരുന്നു, മൃദുലമായിരുന്നു, വിവേകം നിറഞ്ഞതായിരുന്നു. പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ മനസാക്ഷിയുടെ സ്വരമായിരുന്നു അത്. ഗാന്ധി സത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗം ശരിയായിരുന്നെന്ന് അദ്ദേഹത്തിനും ഈ ലോകത്തിനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൊലയാളിക്ക് പോലും അറിയാമായിരുന്നു. സത്യത്തെ പിന്തുടരാൻ എളുപ്പമാണ്. അക്രമത്തെ പിന്തുടരുന്നവർ സത്യത്തെ വികൃതമാക്കുന്നു. ലളിതമായ സത്യത്തെ അവർ ഭയപ്പെടുന്നു. ഈ ലോകത്തിന് അക്രമവും വെറുപ്പും വഴക്കുമല്ല ഇനി ആവശ്യമുള്ളത്. പിന്നെയോ, സമാധാനവും സമാധാനം ഉണ്ടാക്കുന്നവരെയുമാണ്. അഹിംസയിലും സത്യാഗ്രഹത്തിലും ഊന്നിയുള്ള നോൺ വയലൻസ് എന്ന പരമമായ സത്യത്തിലാണ് ഗാന്ധി ഉറച്ചു നിന്നത്. അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും സാധാരണ ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിച്ചു. ധാരാളം ഇന്ത്യക്കാരുടെ സ്വരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം തൻ്റെ അനുയായികളെ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്തു കാണിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടിരുന്നു. മഹത്തായ വാക്കുകളും മഹത്തായ അനുശാസനങ്ങളും പോസിറ്റീവായ രീതിയിൽ സമൂഹത്തിൽ കൊത്തിവെക്കപ്പെടുന്നു എന്ന് അക്രമത്തെ ഇഷ്ടപ്പെടുന്നവർ തിരിച്ചറിയുന്നില്ല. ഗാന്ധി തൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞു. ആ കീഴടക്കാനാകാത്ത രൂപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളെ ഏറ്റെടുക്കേണ്ട, പിന്തുടരേണ്ട, ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞത് ഇത്തരം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നടന്നിരുന്നു എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ. തൻ്റെ ശത്രുക്കൾക്ക് പോലും ശിക്ഷ കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഗാന്ധി മിക്കപ്പോഴും തടവിലായിരുന്നു. എന്നാലും തൻ്റെ കൊലയാളി ജയിലിൽ കിടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയായിരുന്നു, എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായി കാണാൻ പറ്റുന്ന തരത്തിൽ. ധർമ്മത്തിൻ്റെയും ശരിയുടെയും നേതാവായിരുന്നു അദ്ദേഹം. ഇത്രയുമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.